ഡൽഹിയിൽ നിന്നുള്ള വാർത്തയിലേക്ക് നമ്മൾ പോകുന്നു. ഡൽഹിയിൽ നിന്ന് വന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന്, കർഷക സംഘടനകൾ റിപ്പബ്ലിക് ദിനത്തിൽ ട്രാക്ടർ റാലി നടത്തുമോ നടത്തില്ലേ, ഇത്തരം വിഷയത്തിൽ ഇന്ന് വ്യക്തത വന്നു. നോട്ടീസ് ലഭിച്ചു എൻഐഎയുടെ ചില നേതാക്കൾക്ക്, അതുമായി സംബന്ധിച്ചുള്ള ഒരു തീരുമാനം കർഷക സംഘടനകൾ എടുക്കുകയും ചെയ്തു. ട്രാക്ടർ റാലി നടത്തുമോ എന്ന ചോദ്യത്തിന്, ട്രാക്ടർ റാലി നടത്തുക തന്നെ ചെയ്യും ഔട്ടർ റിംഗ് റോഡിൽ എന്നാണ് ഇന്ന് സമരം ചെയ്യുന്ന കർഷക സംഘടനകൾ പറഞ്ഞത്. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് മുന്നിൽ ചില സിഖ് സംഘടനകൾ, ബാൻ ചെയ്ത ചില സിഖ് സംഘടനകളുമായി ഈ കർഷക സമര സംഘടനകളിലെ ചില മുതിർന്ന നേതാക്കൾക്ക് പങ്കുണ്ട് എന്ന് എൻഐഎ കണ്ടെത്തുകയും എൻഐഎ അവർക്ക് നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ എൻഐഎ ഓഫീസിന് മുന്നിൽ തങ്ങൾ ഹാജരാകാൻ പോകുന്നില്ല എന്നാണ് ഇന്ന് കർഷക സംഘടനകൾ ഒരുമിച്ചെടുത്തിരിക്കുന്ന തീരുമാനം. കാർഷിക നിയമങ്ങളെ ഇന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യായീകരിക്കുകയും ചെയ്തു. ആശങ്കയുള്ള വ്യവസ്ഥകൾ പ്രത്യേകമായി ചർച്ച ചെയ്യാമെന്നാണ് കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ എപ്പോഴും പറയുന്നത് പോലെ ഇന്നും പറയുന്നത്. അമിത്ഷായുടെ സന്ദർശനത്തിനിടെ കർണാടകയിലെ ബെലഗാവിൽ കർഷകർ പ്രതിഷേധിച്ച വാർത്തയും ഇന്നത്തെ വാർത്താപ്പകൽ കണ്ടു. അങ്ങനെ ഇന്ന് സംഭവ ബഹുലമായിരുന്നു ഈ 50 ദിവസങ്ങൾ കഴിഞ്ഞും തുടരുന്ന കർഷക സമരത്തിന്റെ വേദിയിൽ നിന്നുള്ള വാർത്ത. അനുജ, റിപ്പബ്ലിക് ദിനത്തിലെ ട്രാക്ടർ റാലിക്ക് മാറ്റമില്ലെന്ന് കർഷക സംഘടനകൾ. കർഷകർ അപകടത്തിലാണെന്ന് രാജ്യത്തെ ബോധ്യപ്പെടുത്തും. റിപ്പബ്ലിക് ദിന പരേഡിന് തടസ്സമുണ്ടാക്കില്ല. ഇന്ത്യാ ഗേറ്റിൽ നിന്ന് ചെങ്കോട്ടയിലേക്ക് പരേഡ് നടത്തുമെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമെന്ന് കർഷകർ. ട്രാക്ടർ റാലി ഡൽഹി ഔട്ടർ റിംഗ് റോഡിൽ. പ്രകോപന പ്രസംഗങ്ങൾ നടത്തില്ല. രാഷ്ട്രീയ പാർട്ടികളുടെ കൊടികൾ ഉപയോഗിക്കേണ്ടെന്ന് തീരുമാനം. ഖലിസ്ഥാൻ ബന്ധം ആരോപിച്ച് എൻഐഎ നൽകിയ നോട്ടീസിൽ കർഷക നേതാക്കൾ ഹാജരാകില്ല. കർഷക സംഘടനകൾ റിപ്പബ്ലിക് ദിനത്തിലെ ട്രാക്ടർ റാലി നടത്തുമോ ഇല്ലയോ, ഈ കാര്യത്തിൽ വ്യക്തത വന്ന ഒരു ദിവസം തന്നെയായിരുന്നു ഇന്ന്. ഇത് സംബന്ധിച്ചുകൊണ്ട് ഞങ്ങൾ ഡൽഹി ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വളരെ വലിയ രീതിയിലുള്ള വാർത്താ വികസനം ഇന്ന് ഈ കർഷക സമരവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവുകയും ചെയ്തു. കർഷകർ ചെങ്കോട്ടയിലേക്ക് ട്രാക്ടർ പരേഡ് നടത്തുമെന്നും പാർലമെന്റ് പിടിച്ചെടുക്കുമെന്നുമുള്ള പ്രചാരണങ്ങൾ സംയുക്ത കിസാൻ മോർച്ച തള്ളി. സൈനികർക്കൊപ്പം റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമെന്നും രാജ്പഥിലെ റിപ്പബ്ലിക് ദിന പരേഡിന് ബുദ്ധിമുട്ടുണ്ടാക്കില്ലെന്നും വ്യക്തമാക്കി. ഡൽഹിയുടെ ഔട്ടർ റിംഗ് റോഡിലായിരിക്കും കർഷകരുടെ ട്രാക്ടർ പരേഡ്. കർഷക സംഘടനകളുടെ നിലപാട് ദിവസങ്ങളായി പിരിമുറുക്കത്തിലായിരുന്ന ഡൽഹി പോലീസിനും മറ്റ് സുരക്ഷാ വിഭാഗങ്ങൾക്കും നൽകുന്ന ആശ്വാസം ചില്ലറയല്ല. ട്രാക്ടർ റാലി തടയണമെന്ന ഡൽഹി പോലീസിന്റെ ഹർജി സുപ്രീംകോടതി നാളെ പരിഗണിക്കാനിരിക്കെയാണ് സംഘടനകൾ നിലപാട് വ്യക്തമാക്കിയതെന്നത് ശ്രദ്ധേയമാണ്. അതേസമയം ഖാലിസ്ഥാൻ അനുകൂല സംഘടനകൾക്കെതിരെയുള്ള കേസുമായി ബന്ധപ്പെട്ട് കർഷക നേതാക്കൾ എൻഐഎയ്ക്ക് മുന്നിൽ ഹാജരാകില്ല. എൻഐഎ നോട്ടീസിനെതിരെ നിയമ പോരാട്ടം നടത്താനും കേന്ദ്ര സർക്കാരുമായി ചൊവ്വാഴ്ച നിശ്ചയിച്ചിരുന്ന ചർച്ചയിൽ വിഷയം ഉന്നയിക്കാനുമാണ് കർഷക സംഘടനകളുടെ തീരുമാനം. ഇതുപ്രകാരം കർഷക നേതാവ് ബൽദേവ് സിംഗ് സിർസ ഇന്ന് ഡൽഹിയിലെ എൻഐഎ ആസ്ഥാനത്ത് ഹാജരായില്ല. എൻഐഎ കേന്ദ്ര സർക്കാരിന്റെ കളിപ്പാവയാണെന്ന ആരോപണവുമായി കോൺഗ്രസ് രംഗത്തെത്തി. ഇഡിയും എൻഐഎയും ബിജെപിയുടെ പോക്കറ്റിലെന്നും വിമർശിച്ചു. കർഷകരുടെ ക്ഷേമത്തിനു വേണ്ടിയാണ് നിയമങ്ങൾ കൊണ്ടുവന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ന്യായീകരിച്ചു. നരേന്ദ്രമോദി സർക്കാർ കർഷക ക്ഷേമത്തിന് പ്രതിജ്ഞാബദ്ധമാണെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. 24 ഡൽഹി. ഈ വരുന്ന റിപ്പബ്ലിക് ദിനത്തിൽ 100,000 ട്രാക്ടർ ആയിരിക്കും ഡൽഹിയെ ചുറ്റി അണിനിരക്കുകയെന്നാണ് കർഷക സംഘടനകൾ തീരുമാനിച്ചിരിക്കുന്നത്. 100,000 കർഷകരുടെ ട്രാക്ടറുകളാണ് ഡൽഹിയുടെ ഔട്ടർ റോഡിൽ ഈ റിപ്പബ്ലിക് ദിനത്തിന് അണിനിരക്കുക. വലിയൊരു കാഴ്ചയായിരിക്കും. ഒരുപക്ഷെ സ്വതന്ത്ര ഇന്ത്യ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത തരം ഒരു റിപ്പബ്ലിക് ഡേ ആയിരിക്കും 2021 ജനുവരി 26 നമ്മളെ കാത്തിരിക്കുന്നത്. ഡൽഹിയിലേക്ക് ട്രാക്ടറുകളുമായി വരാൻ കഴിയാത്ത കർഷകർക്ക് അവരുടെ സംസ്ഥാന തലസ്ഥാനങ്ങളിലും ജില്ലകളിലും പരേഡ് നടത്താം. അതായത് നമ്മൾ സാധാരണ റിപ്പബ്ലിക് ദിന പരേഡുകളിൽ കാണുന്നത് പോലെ കർഷകരുടെ സമാന്തരമായൊരു പരേഡ് ഈ റിപ്പബ്ലിക് ദിനത്തിലുണ്ടാവും. ട്രാക്ടറുമായി ദേശീയ പതാകയും കർഷക യൂണിയനുകളുടെ കൊടികളും മാത്രമേ ട്രാക്ടറുകളിൽ അനുവദിക്കുകയുള്ളൂവെന്നും കർഷക സംഘടനകൾ വ്യക്തമാക്കി. രണ്ടും കൽപ്പിച്ചാണ് കർഷക സംഘടനകളെന്നും വ്യക്തം. ഡൽഹി അതിർത്തികളിലെ പ്രക്ഷോഭം ഇന്ന് 53 ദിവസത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ഞങ്ങളുടെ രണ്ട് പ്രതിനിധികളും നിതിൻ അംബുജനും ഒപ്പം MP പ്രദീപ് കുമാറും ഈ കർഷക സമര സംഘടനകളുടെ സമരവേദിയായ ഗാസിപ്പൂരിൽ നിന്നും തിക്രിയിൽ നിന്നും തത്സമയം പ്രേക്ഷകരിലേക്ക് വിവരങ്ങൾ എത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഉത്തർപ്രദേശിന്റെ ഗാസിപ്പൂർ അതിർത്തിയിൽ നിന്നും തുടർച്ചയായി 53 ദിവസം റിപ്പോർട്ട് ചെയ്യുകയാണ് ഞങ്ങളുടെ പ്രതിനിധി MP പ്രദീപ് കുമാർ. കടുത്ത ശൈത്യത്തിലും കർഷകർക്കൊപ്പം നിന്നുകൊണ്ട് അവരുടെ വേദിയിൽ നിന്ന് തത്സമയം. ഗുഡ് ഈവനിംഗ് പ്രദീപ് കുമാർ, ഇന്നത്തെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ കർഷക സമരവേദിയിൽ നിന്ന്. ഗുഡ് ഈവനിംഗ് അരുൺകുമാർ. ഇന്നിപ്പോൾ കർഷക പ്രക്ഷോഭത്തിന്റെ 53 ദിവസമാണ്. കടുത്ത ശൈത്യത്തിലൂടെയാണ് ഈ പ്രക്ഷോഭ കേന്ദ്രങ്ങളെല്ലാം തന്നെ കടന്നു പോകുന്നത്. നല്ല തണുത്ത കാറ്റാണ് ഇപ്പോൾ അടിക്കുന്നത്, നമ്മുടെ കാതിലൊക്കെ വന്നടിക്കുന്നത്. ഞാൻ അതുകൊണ്ടാണ് ഇതെല്ലാം ഈ കാതെല്ലാം ഇപ്പോൾ മൂടി വച്ചിരിക്കുന്നത്.
എന്തായാലും വലിയ ഈ ഒരു ശൈത്യത്തിലൂടെ ഇപ്പോൾ ഇവിടെ കടന്നു പോകുന്നു. മൂടൽ മഞ്ഞും അല്പസമയത്തിനുള്ളിൽ തന്നെ ഇവിടെ വന്ന് മൂടും. കാരണം ഈ പുലർച്ചെയൊക്കെ വലിയ തോതിലുള്ള മൂടൽ മഞ്ഞാണ്. തൊട്ടടുത്ത് നിൽക്കുന്നവരെ പോലും കാണാൻ കഴിയാത്ത അത്ര രീതിയിലുള്ള മൂടൽ മഞ്ഞിലൂടെയാണ് ഈ പ്രക്ഷോഭ കേന്ദ്രങ്ങളും ഡൽഹിയും അടക്കമുള്ള മേഖലകളെല്ലാം തന്നെ കടന്നു പോകുന്നത്. എന്തായാലും ഈ ട്രാക്ടർ റാലിയെ സംബന്ധിച്ച് വളരെ കൃത്യമായ നിലപാട് ഇന്നിപ്പോൾ കർഷക സംഘടനകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്പഥിൽ ട്രാക്ടർ റാലി നടത്തില്ല, പകരം ഡൽഹിയുടെ ചുറ്റുമുള്ള ഔട്ടർ റിംഗ് റോഡിലായിരിക്കും ട്രാക്ടർ റാലി നടത്തുക എന്നുള്ളതാണ് കർഷക സംഘടനകൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിനുള്ള അനുമതി ഡൽഹി പോലീസ് നൽകും എന്ന് തന്നെയാണ് കർഷക സംഘടനകൾ പ്രതീക്ഷിക്കുന്നത്. നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം തന്നെ 100,000+ ട്രാക്ടറുകൾ ഈ ഡൽഹിയുടെ ചുറ്റുമുള്ള മേഖലകളിൽ വന്ന് നിറയും എന്ന് കണക്കൂട്ടപ്പെടുന്നു. അതുപോലെ ഏറ്റവും പ്രധാനമായി പറയേണ്ട കാര്യം, വളരെ സമാധാനപൂർവ്വമായിരിക്കും ഈ ട്രാക്ടർ റാലി നടക്കുക എന്നുള്ളത് വളരെ കൃത്യമായി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികളുടെ കൊടികൾ ഒരു കാരണവശാലും ഈ ട്രാക്ടറുകളിൽ ഉപയോഗിക്കുകയില്ല എന്ന് സംശയത്തിനിടനിൽകാതെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ഇവിടേക്ക് കൂടുതൽ ട്രാക്ടറുകൾ എത്തിച്ചേരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ ഇവിടെ, അതായത് ഡൽഹിയിലേക്ക് എത്താൻ സാധിക്കാത്ത കർഷകർ, അവർക്ക് ട്രാക്ടറുകളുമായി അവരവരുടെ സംസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ ജില്ലകളിലും പ്രകടനം നടത്താം, ട്രാക്ടർ റാലി നടത്താം എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. പ്രതിഷേധങ്ങൾ വളരെ കൃത്യമായി തന്നെ നടക്കുന്നു. ചർച്ചയും ഒപ്പം തന്നെ സമരവും എന്ന നിലപാട് തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ചർച്ച ഇനി ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ച ഈ ചർച്ച പരിഗണിക്കുമ്പോൾ, ചർച്ചയിൽ പോകുമ്പോൾ തന്നെ വളരെ സുപ്രധാനമായ ഒരു കാര്യം കർഷക സംഘടനകൾ കേന്ദ്ര സർക്കാരിന് മുന്നിൽ വയ്ക്കും. കാരണം ഈ NIA നോട്ടീസ് ഇപ്പോൾ ഈ കർഷക നേതാക്കൾക്ക് അടക്കം നൽകിയതിനെ വളരെ കൃത്യമായി തന്നെ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഇപ്പോൾ കർഷക സംഘടനകൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ തങ്ങളുടെ ഭാഗം വളരെ കൃത്യമായി അവതരിപ്പിക്കുകയും അതുവഴി കാർഷിക നിയമങ്ങൾ പൂർണ്ണമായും പിൻവലിക്കുക എന്നുള്ള നിലപാടിലേക്ക് കേന്ദ്ര സർക്കാരിനെ എത്തിക്കാനും ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ അതിനുള്ള സമ്മർദ്ദം ശക്തമാക്കുവാനും കൂടിയാണ് ഇപ്പോൾ കർഷക സംഘടനകൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഈ രാത്രിയിലും ഈ കർഷക പ്രക്ഷോഭ കേന്ദ്രങ്ങൾ വളരെ സജീവമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. അരുൺകുമാർ. താങ്ക് യു പ്രദീപ് കുമാർ. പ്രദീപ് കുമാറിനോട് ചിലർ സംശയം ചോദിച്ചിരുന്നത് അവിടെ വലിയ തണുപ്പുണ്ടോ എന്നാണ്. നല്ല തണുപ്പുണ്ട്, ചെവിയിൽ തണുത്ത കാറ്റടിക്കുന്നു എന്നാണ് ഇപ്പോൾ പ്രദീപ് കുമാർ ലൈവിൽ തന്നെ പ്രേക്ഷകരോട് പറയുകയും ചെയ്തത്. വലിയ ശൈത്യമാണ്, 2°C വരെ ഈ ഗാസിപ്പൂരിലും തിക്രിയിലും സിംഗുവിലും ഒക്കെ ഉണ്ട് എന്നാണ് ഞങ്ങളുടെ പ്രതിനിധികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ശൈത്യത്തിലും ലക്ഷക്കണക്കിന് കർഷകരാണ് ഈ 18-20 km ദേശീയപാത ഉപരോധിച്ചുകൊണ്ട് 53 ദിവസങ്ങളായി തുടരുന്നു എന്നുള്ളത് കർഷകരുടെ നിശ്ചയദാർഢ്യത്തിൻ്റെ ഒരു തെളിവായിട്ട് കൂടി നമ്മൾ കാണണം. എന്തായാലും കേന്ദ്ര സർക്കാർ ഈ ചർച്ച എങ്ങനെയാണ് തീർക്കുക എന്നതറിയാതെ ബുദ്ധിമുട്ടുന്നു. സുപ്രീംകോടതി ഇടപെടുന്നു, NIA നോട്ടീസ് വരുന്നു, പക്ഷേ കർഷകർ പിന്നോട്ടില്ല, കർഷകർ മുന്നോട്ട് തന്നെയാണ്. ഒരുപക്ഷെ സ്വതന്ത്ര ഭാരതം കണ്ട വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു റിപ്പബ്ലിക് ദിനത്തിന് നമ്മൾ സാക്ഷ്യം വഹിച്ചേക്കാം. 100,000 ട്രാക്ടർ ഈ ഡൽഹിയുടെ അതിർത്തികളെ വളയും. പണ്ട് ബാബുവൊക്കെ പറഞ്ഞതുപോലെ ഗ്രാമങ്ങൾ നഗരങ്ങളെ വളയുന്നു എന്നുള്ള ഒരു അർത്ഥം കാവ്യാത്മകമായി ഒരു പക്ഷേ ഈ റിപ്പബ്ലിക് ദിനത്തിൽ നമുക്ക് പറയേണ്ടി വരും. കാരണം ഗ്രാമങ്ങളിൽ നിന്നുള്ള ട്രാക്ടറുകളാണ് ഈ നഗരത്തെ വളയാൻ പോകുന്നത്.